രാജ്യസഭാ സീറ്റ് LJDക്ക് നൽകാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം. മുഖ്യമന്ത്രിക്കെതിരായ പ്രചരണങ്ങളെ പ്രതിരോധിക്കുമെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു. LDF ഭരണത്തെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമം. ഇവിടെ വളരെ സ്മൂത്തായിട്ട് നമ്മളിത് ചർച്ച ചെയ്ത് ഇപ്പോൾ ഏത് പാർട്ടിയാണ് ആ സ്ഥാനത്തിരിക്കുന്നത്, ആ പാർട്ടിക്ക് നൽകുക എന്നുള്ളത് അത് സാമാന്യമായിട്ട് ഇടതുപക്ഷം മുന്നിൽ തുടരുന്ന ഒരു നിലപാടാണ്. രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം നാളെ നടക്കുമെന്ന് MV ശ്രേയംസ്കുമാറും പറഞ്ഞു. നാളെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി. ആ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും ആരാണ് മത്സരിക്കുക എന്നുള്ളത്. ഓൺലൈനാണ്, ഇപ്പം അങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കില്ലല്ലോ. നാളെ തന്നെ ഉണ്ട്. ഗോപി, MV ശ്രേയാംസ്കുമാർ തന്നെ ഇടതുമുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. അടുത്ത സമയം അവസാനിച്ച ഇടതുമുന്നണി സംസ്ഥാന നേതൃയോഗം സീറ്റ് LJDക്ക് തന്നെ നൽകാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ LJDയിൽ അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. MV വീരേന്ദ്രകുമാറിന്റെ ഒഴിവിൽ അദ്ദേഹത്തിന്റെ മകനും LJDയുടെ സംസ്ഥാന അധ്യക്ഷനുമായ MV ശ്രേയാംസ്കുമാർ തന്നെ മത്സരിക്കും. അത് നാളെ ഔദ്യോഗികമായി അവരുടെ പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കും എന്ന ഒരു ഔദ്യോഗിക നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നാളെ തന്നെ തീരുമാനമുണ്ടാകും. ഇടതുമുന്നണിക്ക് അനായാസം ജയിക്കാൻ കഴിയുന്ന സീറ്റാണ്. 2 വർഷത്തേക്ക് മാത്രമാണ് ഇനി കാലാവധി ഉള്ളത്. വീരേന്ദ്രകുമാർ UDFലായിരുന്നപ്പോൾ അനുവദിച്ച സീറ്റ് ഇടതുമുന്നണി വരുമ്പോഴും അവർക്ക് മുന്നണി നൽകി. അതിന്റെ ബാക്കി 2 വർഷമാണ് ഇനി കാലാവധി ഉള്ളത്. ആ കാലയളവിൽ MV ശ്രേയാംസ്കുമാർ തന്നെ MP ആകും. അദ്ദേഹം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പൊതുവേദി കാണാം. നമസ്കാരം.